ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 26 ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ലോക്ക്ഡൌണിൽ ചില ഇളവുകൾ കൂടിയുണ്ട്. അത് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കടകളെല്ലാം തുറക്കാം. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാനിരിക്കുന്ന ഭക്ഷ്യകിറ്റിന്റെ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകളും ഉണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ അടച്ചത് മുതൽ ഉച്ചഭക്ഷണത്തിന് പകരമായിട്ടുള്ള തുക കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അരിയും ഭക്ഷ്യകിറ്റുകളും വിതരണം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2 അരിയും ഭക്ഷ്യകിറ്റും ആദ്യം വിതരണം ചെയ്തു. അതിനുശേഷം ഈ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് അരി വിതരണം ചെയ്തിരുന്നു. ഇപ്പോൾ 7 ഭക്ഷ്യവിഹിതങ്ങളുടെ പകരമായി കൊണ്ടുള്ള ഭക്ഷ്യകിറ്റിന്റെ വിതരണം നടക്കാൻ പോവുകയാണ്. UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം 1200 വില വരുന്ന സാധനങ്ങളാണ് ലഭിക്കേണ്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വിതരണം ചെയ്തത് 3 ഭക്ഷ്യവിഹിതങ്ങളായിരുന്നു. ആ സമയത്ത് നമുക്ക് അരിക്ക് പുറമെ 600 വില വരുന്ന ഭക്ഷ്യകിറ്റ് UP വിഭാഗം വിദ്യാർത്ഥികൾക്ക്, പ്രൈമറി അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 400 വില വരുന്ന ഭക്ഷ്യകിറ്റും ലഭിച്ചിരുന്നു അരിക്ക് പുറമെ. അത് 3 ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് 7 ആ ഒരു തോത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 1200 വില വരുന്ന കിറ്റാണ് UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടത്. അതോടൊപ്പം തന്നെ LP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഏകദേശം 800 വരുന്ന കിറ്റാണ് ലഭിക്കേണ്ടത്. കിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകും എന്നറിയാം. കിറ്റിൽ വെറും 11 സാധനങ്ങളാണ് ഉള്ളത്. ഉള്ള സാധനങ്ങളിൽ തൂക്കം കൂടുതൽ മാത്രമാണ് ഉണ്ടാകുക. കൂടുതൽ ഇനം ഉൾപ്പെടുത്തുകയില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ആ സാധനങ്ങൾ ഇവയൊക്കെയാണ്. വെളിച്ചെണ്ണ ഉണ്ടാകും. അതുപോലെ തന്നെ ചെറുപയർ, വൻപയർ, കടല ഇവ 3 ഉണ്ടാകും. പിന്നെ ആട്ട, തുവരപ്പരിപ്പ്, രാഗിപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് അതിൽ ഉണ്ടാകുക. പാക്ക് ചെയ്ത് വരുന്ന തുണി സഞ്ചി ഉൾപ്പെടെ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിലും ഇതിന്റെ ഒരു വിതരണം മന്ദഗതിയിലാണ്. കാരണം ഇപ്പോൾ അതിന്റെ വിതരണമൊന്നും നടക്കുന്നില്ല. വിവിധ PTA കമ്മിറ്റികൾ വീടുകളിൽ എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതായത് PTA കമ്മിറ്റിയുടെ റിസ്ക് ആണ്. അവർ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനമാണ്. എല്ലായിടത്തും അതുപോലെ ഉണ്ടാകുകയില്ല. ഈ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ തീർന്നതിന് ശേഷം നിങ്ങൾക്ക് അത്തരമുള്ള കിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കിറ്റ് നിങ്ങൾക്ക് എന്ന് ലഭിക്കും എന്നുള്ളത് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ക്ലാസ് ടീച്ചർമാർ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലോക്ക്ഡൌണിൽ വീണ്ടും വരുത്തിയിട്ടുള്ള ഇളവുകളാണ്. ലോക്ക്ഡൌണിൽ നിർമ്മാണ മേഖലയിൽ മുൻപേ ഇളവ് തന്നെയുണ്ട്. ആ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളും കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവരുടെ പണികളെല്ലാം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾക്ക്, അതായത് സിമെന്റ്, കമ്പി, മറ്റുള്ള ഹാർഡ്വെയർ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾക്ക് ആഴ്ചയിൽ ഏതാനും ദിവസങ്ങൾ തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏത് ദിവസമായിരിക്കും എന്നുള്ളതിന് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഒരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി ജില്ലകളിൽ മലഞ്ചരക്ക് കടകൾക്ക് ആഴ്ചയിൽ 2 മറ്റു ജില്ലകളിൽ ആഴ്ചയിൽ 1 തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു ഇളവ് കൂടി വന്നിട്ടുണ്ട്. മഴക്കാലം തുടങ്ങാനിരിക്കുകയാണ്. റബ്ബർ കർഷകർക്ക് മരത്തിന് മുകളിൽ റെയിൻ ഗാർഡ് ഇടേണ്ട ഒരു സമയമാണ്. അതായത് ടാപ്പ് ചെയ്യുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് ഇടുന്ന ഒരു രീതിയുണ്ട്. അത് ഇടേണ്ട സമയമാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ വിൽക്കുന്ന കടകൾക്കും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇളവുകളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ജല്ലറികൾക്കും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾക്കും ചെറിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. വിവാഹ പാർട്ടികൾക്ക് ഏകദേശം 1 കടകൾ സന്ദർശിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അപ്പോൾ അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നുണ്ട് എങ്കിലും നമ്മുടെ മരണനിരക്ക് കൂടുകയാണ്. അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയ് മാസത്തിന് ശേഷം ലോക്ക്ഡൌൺ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മുഖ്യമന്ത്രിയും ആരോഗ്യ വിദഗ്ധരും അടങ്ങുന്ന ഉന്നത സമിതിയായിരിക്കും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത. ചിലപ്പോൾ ജൂൺ മാസത്തിന്റെ ആദ്യവാരത്തിലും ലോക്ക്ഡൌൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. ഇനി പ്രധാനപ്പെട്ട അറിയിപ്പ് നാളത്തെ റേഷൻ വിതരണത്തേക്ക് വന്നാൽ, 1 റേഷൻ വിഹിതങ്ങളുടെ വിതരണം അവസാന ഘട്ടത്തിലാണ്. നിങ്ങളെ റേഷൻ വിഹിതങ്ങൾ
നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ കാർഡിന്റെ അവസാന അക്ക നമ്പർ പ്രകാരമാണ് റേഷൻ വിതരണം നടക്കുന്നത്. അത് റേഷൻ കടയിൽ വലിയ തിരക്കും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒറ്റ സംഖ്യ ഉള്ള ആളുകൾ ഒരു ദിവസം വന്ന് ആ ഒരു ദിവസം നമുക്കറിയാം 8:30 to 2:30 റേഷൻ കടയിൽ ഉള്ളത്. ഈ ഒരു സമയം കൊണ്ട് റേഷൻ വിതരണം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ആ ആളുകൾ തന്നെ പിറ്റേ ദിവസവും വരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു വലിയ പ്രയാസമാണ് നിലനിൽക്കുന്നത്. കാരണം ഈ ഒരു മാസത്തെ റേഷൻ വിഹിതങ്ങൾ തീർന്നു പോകുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് തന്നെ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ്. അവരുടെ ഭക്ഷ്യവിഹിതങ്ങൾ എന്തായാലും നിങ്ങളത് നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ വിഷു കിറ്റ് അത് നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ അതുകൂടി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.